മലയാളികളുടെ ഇഷ്ട നായികയായി തിളങ്ങിയ താരമാണ് കാവ്യ മാധവൻ നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് താൽക്കാലികമായി ഇടവേള എടുത്തിരിക്കുകയാണ് നടി ഇപ്പോൾ നല്ലൊരു കുടുംബിനിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എങ്കിലും ആരാധകർ കാവ്യ ഓർക്കാത്ത നിമിഷങ്ങൾ ഉണ്ടാകില്ല ബാലതാരമായി സിനിമയിലെത്തി കാവ്യ മലയാള സിനിമയ്ക്കൊപ്പം വളർന്നത് പെട്ടെന്നായിരുന്നു ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയായിരുന്നു കാവ്യ മാധവൻ നായികയായി തുടക്കം കുറിച്ചത് കാവ്യയുടെ വിശേഷങ്ങൾ അറിയാൻ ഇന്നും ആരാധകർക്ക് താൽപര്യം കൂടുതലാണ് പല അഭിമുഖങ്ങളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് വിടർന്ന വലിയ കണ്ണുകളും ഇടതൂർന്ന കാർക്കൂന്തലും കൊണ്ട് ആരെയും ആകർഷിക്കുന്ന വശ്യ സൗന്ദര്യത്തിന് ഉടമയായിരുന്നു താരം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ ദോസ്റ്റ് മീശ മാധവൻ എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിലൂടെ നായിക പദവിയിൽ തിളങ്ങിയ താരം അക്കാലത്തെ യുവാക്കളുടെ ഹരമായിരുന്നു എന്ന് തന്നെ പറയാം ഒട്ടനവധി ആരാധകർ അക്കാലത്ത് താരത്തിനുണ്ടായിരുന്നു എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു ആരാധകൻ താരത്തിനുണ്ടായിരുന്നു നാട് മുഴുവൻ അറിയപ്പെട്ട ആരാധകനെ എന്തുകൊണ്ടോ കാവ്യ മാത്രം അറിയാതെ പോയി കാവ്യയുടെ സൗന്ദര്യവും അവരോടുള്ള ആരാധനയും കൊണ്ട് ഒരു ഭ്രാന്തനെ പോലായി മാറിയ കാവ്യ പ്രകാശനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കാവ്യയെ സ്വന്തമാക്കാൻ വേണ്ടി അമ്പലം തോറും വഴിപാടുകൾ നേർന്ന കാവ്യ പ്രകാശൻ ഒരു സ്വകാര്യ ചാനലിലൂടെയാണ് കാവ്യ പ്രകാശന്റെ അപൂർവ കഥ പുറത്തു വന്നത് കാവ്യയോടുള്ള അടങ്ങാത്ത ആരാധനയും അവരെ സ്വന്തമാക്കാൻ പ്രകാശൻ കാത്തിരുന്ന കഥയും നാട്ടുകാർ തന്നെ വിശദീകരിക്കുന്നു കാവ്യയോട് മാത്രമല്ല ലോട്ടറിയോടും പ്രകാശൻ അടങ്ങാത്ത പ്രേമമാണ് ഒരു ദിവസം 100 ടിക്കറ്റ് വരെയൊക്കെയും പ്രകാശൻ എടുക്കാറുണ്ട് 34 വർഷമായി തുടരുന്ന ശീലമാണിത് കല്ലും മണ്ണും ചുമന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് പ്രകാശൻ ലോട്ടറി എടുക്കുന്നത് എന്നാൽ അങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ട് എടുക്കുന്ന ലോട്ടറിയിൽ ഇതുവരെയും ഒരു സമ്മാനം പോലും അദ്ദേഹത്തെ തേടി എത്തിയിട്ടില്ലെന്നും നാട്ടുകാർ വെളിപ്പെടുത്തുന്നു ബമ്പർ ലോട്ടറികളാണ് പ്രകാശൻ എടുക്കുന്നത് അത്രയും 16 വർഷം കൊണ്ട് 60 ലക്ഷം രൂപയുടെ ലോട്ടറിയാണ് പ്രകാശൻ നേടിയെടുത്തത് ആരൊക്കെ ഉപദേശിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായിട്ടില്ല ആ ലോട്ടറി എടുക്കുന്നതിൽ പ്രകാശൻ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു കാവ്യയെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം അതുമായിട്ടാണ് ബമ്പർ ലോട്ടറികൾ പ്രകാശൻ എടുത്തിരുന്നതെന്നും നാട്ടുകാർ പറയുന്നു നാട്ടിൽ കാവ്യ പ്രകാശൻ എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ലോട്ടറി പ്രേമിയെ അറിയുകയുള്ളൂ അത്രയും ഇഷ്ടമായിരുന്നു കാവ്യ മാധവനോട് പ്രകാശനെ കാവ്യ മാധവനെ ഞാൻ വിവാഹം കഴിക്കുമെന്നാണ് പറഞ്ഞു നടന്നത് അതിനായി ഒരുപാട് ക്ഷേത്രങ്ങളിൽ പൂജയും വഴിപാടും പ്രകാശൻ നടത്തിയിരുന്നതായും നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു കാവ്യയുടെയും പ്രകാശന്റെയും ഫോട്ടോ ഒന്നിച്ചാക്കി വീട്ടിലെ മുൻപിലത്തെ മുറിയിൽ തന്നെ തൂക്കിയിട്ടിരുന്നു ഞങ്ങളൊക്കെ കളിയാക്കിയിട്ടും അതിനൊന്നും ഒരു മാറ്റവും വന്നില്ല കാവ്യയുടെ വിവാഹത്തിന്റെ അന്ന് ഒരുപാട് വിഷമമായിരുന്നു അദ്ദേഹത്തിന് മുടിയൊക്കെ മുറിച്ച് ആകെ നിരാശയിലായി ഒരു തരം ഭ്രാന്തൻ അവസ്ഥയിലായിരുന്നു അന്ന് പ്രകാശനെന്നും കണ്ണൂർ ഏഴോത്ത് സ്വദേശികൾ പറയുകയാണ്